പരീക്ഷണ ചിത്രങ്ങളുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംവിധായകനാണ് ലിജോ ജോസ് പല്ലിശ്ശേരി. 86 പുതുമുഖങ്ങളുമായി ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഒരു പുതുമുഖ ചിത്രത്തിന് കിട്ടുന്നതിലും വലിയ സ്വീകാര്യത അങ്കമാലി ഡയറീസിന് ലഭിക്കുന്നെങ്കിൽ അതിന് കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ തന്നെ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം അങ്കമാലി എന്ന സ്ഥലത്തെ ജീവിതം ഒരു ആഘോഷമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സംഘം ആളുകളുടെ കഥ പറയുന്നു. കുറച്ചാളുകളുടെ ജീവിതം, അതിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോട് അവർ പ്രതികരിക്കുന്ന രീതി എന്നിവ അങ്കമാലി എന്ന സ്ഥലവുമായി ബന്ധിപ്പിച്ച് ഒരു ലിജോ ജോസ് ആഖ്യാന ശൈലിയിൽ കഥ പറഞ്ഞിരിക്കുന്നു അങ്കമാലി ഡയറീസിൽ. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കയ്യൊപ്പ് പുതഞ്ഞ ഫ്രെയിമുകളും വേഗതയും നിറഞ്ഞ തുടക്കം, വരാനിരിക്കുന്ന ചടുലത നിറഞ്ഞ രംഗങ്ങളുടെ സൂചന തുടക്കത്തിൽ തന്നെ പ്രേക്ഷകന് നൽകുന്നു. ആദ്യമേ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നു അങ്കമാലി ഡയറീസ്. പിന്നീട് കത്തിക്കേറി പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച സിംഗിൾ ഷോട്ട് ക്ലൈമാക്സും. എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് നൽകുന്ന ഫ്രഷ്നെസ് ഒന്നും വേറെ തന്നെ. ഇവിടെയാണ് താരങ്ങൾക്ക് പകരം പൂർണ്ണമായും പുതുമുഖങ്ങളെ തിരഞ്ഞെടുത്ത സംവിധായകന്റെ തീരുമാനം ശരിവെക്കുന്നത്. മലയാളത്തിൽ ഇതിനു മുമ്പുണ്ടായ ഗ്യാങ്സ്റ്റർ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ ചേഷ്ടകളോ സംഭാഷണ ശൈലിയോ ഓർമ്മപ്പെടുത്തലോ ഒന്നുമില്ല അങ്കമാലി ഡയറീസിൽ. നടപ്പിലും ഭാവത്തിലുമെല്ലാം അധികം പ്രേക്ഷകർക്കും ഒട്ടും സുപരിചിതമില്ലാത്ത കുറച്ച് പേരുടെ അസ്വാഭാവിക ജീവിതം അടുത്ത കാലത്ത് മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന സ്വാഭാവിക അഥവാ റിയലിസ്റ്റിക് മേക്ക് സ്റ്റൈലിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന് ലിജോയെ ഏറെ സഹായിച്ചത് ഈ കഥാപാത്രങ്ങളുടെ ക്യാരക്ടറൈസേഷൻ തന്നെയാണ്. ആന്റണി വർഗീസ് എന്ന താരത്തെ കൂടിയാണ് അങ്കമാലി ഡയറീസ് മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ആന്റണിയുടെ സ്ക്രീൻ പ്രസൻസ് അഭിനയിക്കുന്നത് ഒരു പുതുമുഖമാണെന്നുള്ള തോന്നൽ പ്രേക്ഷകനിൽ നിന്നും അകറ്റുന്നു. അഭിനേതാക്കളായ എല്ലാവരുടെയും പ്രകടനം മികച്ചു നിന്നു. അഭിനേതാക്കൾക്ക് പ്രത്യേകം നീണ്ട നാളത്തെ ഗ്രൂമിംഗ് നൽകിയിട്ടുണ്ടെന്ന് പ്രകടനത്തിൽ നിന്നും വ്യക്തം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ചിത്രത്തിന്റെ ക്ലൈമാക്സ് തന്നെ. 11 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒറ്റ ഷോട്ടിൽ തീർത്ത ക്ലൈമാക്സ് പ്രേക്ഷകനിൽ ഉദ്വേജനം ജനിപ്പിക്കുന്നു. പുതുമുഖങ്ങളെ വെച്ചുള്ള ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആവേശകരമാക്കാൻ സംവിധായകൻ സ്വീകരിച്ച ഈ മാർഗത്തിനും എടുത്ത റിസ്കിനും എഫർട്ടിനും 100-ൽ 100 മാർക്ക്. ഓരോ ഫ്രെയിമിലും ചിത്രം ആവശ്യപ്പെടുന്ന ചടുലത കൊണ്ടുവരാൻ ഗിരീഷ് ഗംഗാധരനും സാധിച്ചു. ക്ലൈമാക്സ് അടക്കമുള്ള രംഗങ്ങളിൽ ഛായാഗ്രഹണ മുഖവ് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. പ്രമേയം ആവശ്യപ്പെടുന്ന വേഗത നഷ്ടപ്പെടാതെയുള്ള മികച്ച തിരക്കഥ തന്നെയാണ് ചെമ്പൻ വിനോദ് ഒരുക്കിയിരിക്കുന്നത്. ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദ്യകരം. പുതുമകളെ ഇഷ്ടപ്പെടുന്ന പരീക്ഷണ ചിത്രങ്ങളെ സ്വീകരിക്കുന്ന പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയാണ് അങ്കമാലി ഡയറീസ്. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.